ലൈസൻസ് ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചു ഗതാഗത ഗതാഗതമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പരിഷ്കരണ സർക്കുലർ പിൻവലിക്കാൻ മന്ത്രി തയ്യാറായില്ലെങ്കിലും പ്രായോഗിക മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം ഒത്തുതീർപ്പായത് രണ്ടാഴ്ച നീണ്ട അനിശ്ചിതത്വത്തിനും ഉറപ്പ് ഇരട്ട ക്ലച്ചുള്ള തുടർന്നും ഉപയോഗിക്കാമെന്നതടക്കം പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച പരിഷ്കാരത്തെ വലിയ ഇളവുകൾ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ സർക്കാരാണ് റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി വെച്ച് ആദ്യം എടുത്തുകൊണ്ട് പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും എം ഐ ടി ഒഴിവാക്കാൻ തീരുമാനിച്ചു ഈ കാലിൽ ഗീറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് മൂന്ന് മാസ സമയം ഒരു എം ബി ഐ നാൽപ്പതെണ്ണം ചെയ്യും രണ്ട് എം ബി ഐ ഉള്ളടുത്ത് എൺപതെണ്ണം ചെയ്യും പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർധിച്ചു സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടെയും കുട്ടികളും ഒരാൾക്കും തൊഴിൽ പോയില്ല വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിംഗ് പഠിച്ച് അഞ്ച് വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത് സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന രണ്ടര ലക്ഷം ലൈസൻസ് അപേക്ഷകളുടെ കാര്യത്തിൽ ഉടൻ പരിഹാരമുണ്ടാക്കും ഡ്രൈവിംഗ് പഠനത്തിനുള്ള ഫീസ് ഏകീകരിക്കുന്നത് പഠിക്കുന്നതിനായി കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ നമ്മൾ കെ എസ് ആർ ടിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് നടത്താവുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ ഉടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് ഉടങ്ങുന്നത് എന്നാൽ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് അല്ല ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു സർക്കുലർ ഒന്നും പിൻവലിച്ചിട്ടില്ല അത് സമരം താൽക്കാലികമായി മാറ്റിവെച്ചത് ഇരുപത്തി മൂന്നാം തീയതി ഇളവരം കരിയുമായിട്ട് ഒരു ചർച്ച ഇദ്ദേഹം തീരുമാനിച്ചതായിട്ട് നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ എന്തെങ്കിലും അതനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമരം അനിശ്ചിതമായി നീണ്ടതോടെ മുഖ്യമന്ത്രിയും സി പി എമ്മും അടക്കം വേഗത്തിൽ പരിഹാരം കാണണമെന്ന് ഗതാഗത മന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച റിപ്പോർട്ടർ തിരുവനന്തപുരം